أن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه. عيسى نبي عليه الصلاة والسلام نكرت أبن الشوسي كان ذكريا ماني برينا. عيسى نبي عليه الصلاة والسلام عيسى بن مريم مريم عندما كان عيسى عليه الصلاة والسلام رسول الله كمن بلا نبي أديه من أديه تنشيشم أبي صلى الله عليه وسلم كديل ما تري نبي وأن تيلا أولو العزم البتا نبي أنا أديهم وأن عيسى عبد الله عيسى نبي الله وإن عبدان أديمين هذا كل مرة وديان نصارى كل مرة وديان وأن عيسى عبد الله عيسى الله وإن أديمين الله وإن بطرنا لا الله ولا مون باعن غلي لنا لا سرحتا ولا عبد الله الله وإن أديمين ورسوله الله وإن رسولا هذا كل مرة وديان عيسى نبي عليه الصلاة والسلام رسولا نيان هذا كل مرة وديان ها ഞങ്ങൾ ഈസയെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാരാ ആരാ പറഞ്ഞത് ജൂതന്മാർ യഹൂദർക്കുള്ള മറുപടിയാണ് ഈസ റസൂലുള്ളാഹ് എന്ന വാക്ക് അവർ പറഞ്ഞു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണ് എന്ന് അവർ പറഞ്ഞു അദ്ദേഹം കൊല്ലപ്പെടേണ്ടവനാണ് കുരിശിലേറ്റപ്പെടേണ്ടവനാണ് ഞങ്ങൾ ഈസയെ കുരിശിലേറ്റിയിരിക്കുന്നു എന്നാണ് യഹൂദർ വാദിച്ചത് വമാ സലബൂഹു വമാ ഖതലു വലാകി ശുബ്ബിഹ ലഹു അവർ ഈസയെ കൊന്നിട്ടുമില്ല കുരിശിലേറ്റിയിട്ടുമില്ല അവർക്ക് കാര്യം അവ്യക്തമാക്കപ്പെടുകയാണ് ചെയ്തത് ഈസയെ പോലെയുള്ള അദ്ദേഹത്തോട് സാദൃശ്യമുള്ള ഒരാളെയാണ് അവർ കുരിശിലെത്തിയത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ റസൂലാണ് നസാറാക്കൾക്കും യഹൂദർക്കുമുള്ള മറുപടിയാണ് ഈ വാക്ക് വകലിമതുഹു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനുള്ള പ്രത്യേകതകളിൽ ഒന്നാണത് വകലിമതുഹു ഈസ നബി അല്ലാഹുവിൻ്റെ കലിമത്തു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടയാളാണ് ഈ കാര്യത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകതയിൽ നിന്നൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട് എന്താ ആദം നബിയുടെ പ്രത്യേകത ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പിതാവോ മാതാവോ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലാഹു അദ്ദേഹത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് കുൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടായി ഇന്നമ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ അല്ലാഹുവിൻ്റെ കുൻ എന്ന കലിമത്തു കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത് അദ്ദേഹത്തിന് പിതാവുമില്ല മാതാവുമില്ല ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പറഞ്ഞ പ്രത്യേകതയിൽ ആദമിനോട് സാദൃശ്യമുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത് ഇന്നമ മസലു ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ ثم قال له കുൻ ഫയകൂൻ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സാദൃശ്യമുള്ളവരാണ് അല്ലാഹുവിൻ്റെ അരികിൽ ആര് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആദമിനെ അല്ലാഹു മണ്ണിൽ നിന്ന് പഠിച്ചു കുൻ എന്ന് പറഞ്ഞു അദ്ദേഹം ഉണ്ടായി ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അല്ലാഹുവിൻ്റെ കലിമത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അല്ലാഹുവിൻ്റെ കലിമത്തിലൂടെയാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത് ഒരു പിതാവും ഒരു മാതാവുമുള്ള സാധാരണ മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിലല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നസാറാക്കൾ അവർ പറയും ഈസ തന്നെ അല്ലാഹുവിൻ്റെ വചനമാണ് അവിടെയാണ് നസാറാക്കൾക്ക് പഠിച്ചത് ഈസ അല്ലാഹുവിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈസ അല്ലാഹുവിൻ്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് കലിമത്ത് അല്ലാഹുവിൻ്റെ വചനം അത് സൃഷ്ടിയല്ല അല്ലാഹുവിൻ്റെ വാക്ക് സംസാരം സൃഷ്ടിയാണോ അല്ല അല്ലാഹുവിൻ്റെ വിശേഷണമാണ് അവൻ്റെ ഭാഗമാണ് ഈസ വചനമാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്തായി ഈസ സൃഷ്ടിയല്ല എന്ന് വന്നു അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു കലിമത്തുഹു ഐ ബിഖുൻ കുൻ എന്ന വാക്കുകൊണ്ടാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് കുൻ എന്നത് അല്ലാഹുവിൻ്റെ വാക്കാണ് ഈസ നബി സൃഷ്ടിയാണ് ഈസ ഒരിക്കലും കുൻ എന്ന വാക്കല്ല മനസ്സിലായ പറഞ്ഞത് ഈസ ഒരിക്കലും കുൻ എന്ന വാക്കല്ല കുൻ എന്ന വാക്ക് അല്ലാഹുവിൻ്റെതാണ് ഈസ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് ആദം അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതുപോലെ വകലിമതുഹു അൽഖാഹ ഇല മറിയം അല്ലാഹുവിൻ്റെ കലിമത്താണ് അൽഖാഹ ഇല മറിയം മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത അവൻ്റെ കലിമത്താണ് അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ഈ കലിമത്തുകൊണ്ട് മറിയമിൻ്റെ അരികിൽ വന്നത് സൂറത്തു മറിയമില ചരിത്രം വിവരിക്കപ്പെട്ടിട്ടുണ്ട് വറൂഹുൻ മിൻഹു അല്ലാഹുവിൽ നിന്നുള്ള റൂഹാണ് ഇത് പല ആളുകൾക്ക് മനസ്സിലാവാത്ത വിഷയമാണിത് എന്താണ് അല്ലാഹുവിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹു സൃഷ്ടിച്ച അവൻ്റെ റൂഹുകളിലൊന്നാണ് ഭൂമി അല്ലാഹുവിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമി അല്ലാഹുവാണ് എന്നാണ് തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ അല്ലാഹു അത്തരം വാക്കുകളിൽ നിന്ന് അങ്ങേയറ്റം ഔന്നിത്യമുള്ളവനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കാണ് റൂഹ് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് അത് എന്നാണ്
പണ്ഡിതന്മാർ പറയും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇളാഫത്തു സിഫ, അള്ളാഹുവിലേക്ക് അവൻ്റെ ഭാഗമായ ഒരു കാര്യം ചേർത്തി പറയുക. ഉദാഹരണത്തിന് യദുല്ലാ, അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ? അല്ല, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. വജ്ഹുല്ലാ, അള്ളാഹുവിൻ്റെ മുഖം. കലാമുല്ലാ, അള്ളാഹുവിൻ്റെ സംസാരം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അത് സൃഷ്ടികളാണോ? ആണോ? അല്ല. എന്നാൽ മറ്റു ചിലത് ഇളാഫത്തു തശ്രീഫിൻ വ തക്രീം, ആദരവിൻ്റെ ഭാഗമായി അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനം എന്ന് നമ്മൾ എന്തിനെ കുറിച്ച് പറയാറുണ്ട്? മസ്ജിദിനെ കുറിച്ച് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ അവൻ അവരുടെ ഭവനങ്ങളിൽ താമസിക്കുന്നത് പോലെയാണ് എന്നാണോ? അല്ല. അള്ളാഹുവിൻ്റെ ഭവനം എന്ന് മസ്ജിദുകളെ കുറിച്ച് പറയാനുള്ള കാരണം ഇത് അള്ളാഹു ആദരിച്ച ഭവനങ്ങളാണ് എന്നതുകൊണ്ട്, ഇതിനുള്ള ആദരവ് കൊണ്ട്. അതുകൊണ്ട് അർദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭൂമി എന്ന് മക്കയെ കുറിച്ച് പറയാറുണ്ട്, മദീനയെ കുറിച്ച് പറയാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഭൂമി അല്ലാത്തത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണത്? ആ, ഈ ഭൂമി അതിന് ആദരവുണ്ട് എന്നത് അറിയിക്കാനാണ്. അതുപോലെ ഖുർആനിൽ പലയിടത്തും കാണാം മുഅ്മിനീങ്ങളെ കുറിച്ച് എൻ്റെ ഇബാദുകൾ, എൻ്റെ അടിമകൾ എന്ന് അള്ളാഹു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്നാണോ? അല്ല, അവർക്കുള്ള ആദരവാണ്, അവർക്കുള്ള ആദരവാണ്. ഇതുപോലെയാണ് വറൂഹു മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്ന് ഇവിടെ പറഞ്ഞത് ഈസയുടെ റൂഹിനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാ, പരിശുദ്ധമായ ആത്മാവാണ്. അത് വൃത്തികേടുകൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകതകളിലൊന്നായിരുന്നു. അദ്ദേഹത്തെ പിശാജ് യാതൊരു നിലക്കും ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കാരണത്താൽ ഷെയ്ത്താനിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ സുരക്ഷയും ശുദ്ധിയും നൽകപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂഹ്, ആത്മാവ് പരിശുദ്ധമാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? അള്ളാഹു ആ ആത്മാവിന് നൽകിയ ആദരവും ബഹുമാനവും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്.